നമസ്കാരം. ശ്രീ ശിവഗീത ഭാഗം 127. ഓം നമ ശിവായ ശിവായ നമ ഓം. 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 ओम नमः शिवाय शिवाय नमः ओम ओम श्री गुरुभ्यो नमः ओम श्री रंगनाथ शर्मणे नमः श्री शिवगीता भागम 127 പത്മപുരാണത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു മഹാ ഉപദേശക ഗ്രന്ഥം. മഹാഭാരതത്തിൽ എങ്ങനെയാണ് ശ്രീമദ് ഭഗവത്ഗീത, അതേപോലെ അപ്പോൾ ഇത് 1957 കേരള ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം മുഖാന്തരം പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പണ്ഡിറ്റ് ഗോപാലനാർ അദ്ദേഹമാണ് ഈ കൃതി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപാരമായ ഒരു വേദാന്ത ഗ്രന്ഥമാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത് എന്ന് നോക്കുക. വൈദിക കർമ്മത്തിൽ ഇച്ഛയോടും കൂടി നിശ്ചയരൂപിണിയായി വിളങ്ങിയിടുന്ന സ്വച്ഛയാം ബുദ്ധി വിജ്ഞാനകോശത്തിങ്കൽ. അപ്പോൾ ബുദ്ധി എന്നുള്ളത് ഒരു സ്ത്രീയായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, സ്ത്രീലിംഗമാണ് ബുദ്ധി എന്നുള്ളത്. കാരണം വൈദിക കർമ്മത്തിൽ ഇച്ഛയോടും കൂടി നിശ്ചയരൂപിണിയായി വിളങ്ങിയിടുന്ന സ്വച്ഛയാം ബുദ്ധി വിജ്ഞാനകോശത്തിൽ വർത്തിച്ചിടുന്നത് അതിങ്കൽ ബിംബിച്ചവൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിൽ അന്നമയകോശമുണ്ട്, അതിൽ മനോമയകോശമുണ്ട്. ആ മനോമയകോശത്തിൽ പിന്നെ എവിടുന്ന ഇപ്പോൾ തുടങ്ങിയത് ഇപ്പോൾ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാണമയ കോശമുണ്ട്. ആ പ്രാണമയ കോശത്തിലാണ് പിന്നെ മനോമയ കോശമുള്ളത്. ആ മനോമയ കോശത്തിലാണ് ജ്ഞാനമയ കോശം ഇരിക്കണത്. ആ ജ്ഞാനമയ കോശത്തിലാണ് ബുദ്ധി ഇരിക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്തൃത്വ ഭോക്തൃത്വ ധർമാവനാം ജീവൻ. ഈ ആത്മാവ് എന്ന് പറയുന്നതിന് തന്നെയാണ് ജീവൻ എന്ന് പറഞ്ഞത്. ജീവൻ എന്നുള്ളത് സാധാരണക്കാർ പറയും, കുറച്ച് അറിവുള്ളവർ ആത്മാവ് എന്ന് പറയും, കുറേ കൂടി അറിവുള്ളവർ പരമാത്മാവ് എന്ന് പറയും. സത്യത്തിലൊക്കെ ഒന്ന് തന്നെയാണ്. കർത്തൃത്വ ഭോക്തൃത്വ ധർമ്മവാനാം ജീവൻ ബുദ്ധിയിങ്കൽ പ്രതിബിംബിച്ചതോ ഹേ രാമ ശുദ്ധചൈതന്യ സ്വരൂപനാം കേവലൻ കണ്ണാടി തൻ്റെ കളങ്കം നിമിത്തമായി തന്നുള്ളലായി കണ്ടു തന്മുഖത്തിങ്കലും ശുദ്ധതയില്ലെന്നു തോന്നുന്നതുപോലെ. വലിയൊരു കാര്യം പറഞ്ഞു. ചിലവർ കുളിച്ച് വൃത്തിയായിട്ട് ഒന്ന് കണ്ണാടി നോക്കി ഹെയർ സ്റ്റൈൽ നോക്കി കളയാം എന്ന് നോക്കുമ്പോൾ മുഖം വികൃതമായി കാണും. കാരണം എന്താ, കണ്ണാടിയിൽ പൊടിപടലങ്ങളുണ്ടാവും. അപ്പോൾ എപ്പോഴും കണ്ണാടിയുടെ പ്രതലം തുടച്ച് വെക്കണം. അല്ലെങ്കിൽ സുന്ദരമായ മുഖമുള്ളവളും സുന്ദരമായ മുകളവനും കണ്ടാൽ സുന്ദരത്വം പോവും. അപ്പോൾ കണ്ണാടി കുത്തി പൊട്ടിക്കരുത്. ഇനി നേരെ മറിച്ച് സൗന്ദര്യം കുറച്ച് കമ്മിയാണ് മുഖത്തിനെ വിചാരിക്കുക, അത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. എങ്ങനെയത്? മനസ്സിനൊരു സൗന്ദര്യമുണ്ട്. ആനന്ദം പരമാനന്ദം ചിന്മയാനന്ദം സച്ചിദാനന്ദം ഒക്കെ അനുഭവിക്കുന്ന ഒരാളുടെ മുഖം കുറച്ച് കറുത്താലും ഇരുണ്ടാലും മുറിവേറ്റിട്ടുണ്ടെങ്കിലും ആ മുഖത്തിനൊരു ഐശ്വര്യം ഉണ്ടാവും. അപ്പോൾ സൗന്ദര്യം എന്നുള്ളത് സത്യത്തിൽ ആത്മീയത ആണെന്നുള്ളത് മനസ്സിലാക്കണം. സുഖം ദുഃഖം എന്നുള്ളതോ ലൗകികമാണ്. കാരണം സുഖം ദുഃഖം ഇരട്ട സ്വഭാവമുണ്ട്. ആത്മീയത എന്ന ദൈവിക വചനത്തിന് ഓപ്പോസിറ്റ് ഇല്ല, സൂപ്പർലേറ്റീവ് ഡിഗ്രി മാത്രമേ ഉള്ളൂ പരമാനന്ദം എന്നുള്ളത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ശുദ്ധതയില്ലെന്ന് തോന്നുന്നത് പോലെ, കണ്ണാടിക്ക് സംസ്കൃതത്തിൽ ദർപ്പണം എന്നാണ് പറയുക. ദർപ്പണത്തിൻ്റെ മുകളിൽ ചളിയിരുന്നാൽ അത് മുഖത്തെ ബാധിക്കില്ല. ആ കണ്ണാടിയിലെ പ്രതലം ഒന്ന് തുടച്ച് മിനിക്കാൽ നമ്മുടെ മുഖം അതിൽ ശരിക്കും കാണും. അതാണ് കർത്തൃത്വ ഭോക്തൃത്വ ധർമ്മവാനാം ജീവൻ. ഒരു കാര്യം ചെയ്തത് ഞാനാണ് അത് ഭുജിക്കുന്നവൻ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ജീവൻ ബുദ്ധിയിങ്കൽ
പ്രതിബിംബിച്ചതോ രാമ ശുദ്ധ ചൈതന്യ സ്വരൂപനാം കേവലൻ ശുദ്ധ ഈ ആത്മാവാരാ ശുദ്ധ ചൈതന്യ സ്വരൂപനാം കേവലൻ കണ്ണാടി തൻ്റെ കളങ്കം നിമിത്തമായി കണ്ണാടിയിലെ ചളിയുണ്ടെങ്കിൽ അതാണ് കളങ്കം നിമിത്തമായി തന്നുള്ളലായി കണ്ടു തന്മുഖത്തിങ്കലും തൻ്റെ മുഖത്ത് വൈകൃതം ഉണ്ടെന്ന് തോന്നി ആൾക്ക് ബുദ്ധിയിൽ ബിംബിച്ച ശുദ്ധ ചൈതന്യവും ജീവഭാവത്തെ വഹിച്ച് ഇനി ഈ ആത്മാവ് ബുദ്ധിയിൽ ബിംബിച്ച ശുദ്ധ ചൈതന്യം ജീവഭാവത്തെ വഹിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കി സുഖദുഃഖഭാവനം കൊണ്ടു വലയുന്നു സന്തതം ലൗകികം എന്നാണ് സുഖദുഃഖങ്ങൾക്ക് പറയുക അതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നാണ് പറഞ്ഞത് ആധ്യാത്മികമാണെങ്കിലോ ആനന്ദം പരമാനന്ദം ഇനി ഓപ്ഷൻ ഈസ് യുവേഴ്സ് നമ്മൾ ഏത് സ്വീകരിക്കണം അപ്പോൾ അതൊന്നുകൂടി പറയാം ശുദ്ധതയില്ലെന്ന് തോന്നുന്നത് പോലെ ബുദ്ധിയിൽ ബിംബിച്ച ശുദ്ധ ചൈതന്യവും ജീവഭാവത്തെ വഹിച്ച് സുഖദുഃഖഭാവനം കൊണ്ടു വലയുന്നു സന്തതം ലോകാന്തരേഗതിയും ഭവിച്ചിടുന്നു എന്താർത്ഥം ലോകാന്തരേഗതിയും ഒരു കാരണവശാലും മുക്തി ഉണ്ടാവില്ല എന്നർത്ഥം ലോകാന്തരേ ലോകത്തിൻ്റെ ഉള്ളിലെ പുനരഭിജനനം പുനരഭിമരണമായിട്ട് ജീവിതം നടത്തി വരുന്ന ജനസമൂഹമായിട്ട് മാറും എന്നിട്ടോ ലോകാന്തരേഗതിയും ഭവിച്ചിടുന്നു ലോകവ്യവഹാരകാരിയാം ജീവന് ലോകവ്യവഹാരം എനിക്ക് അവിടെ ഇത്ര തെങ്ങിൻ്റെ മൂടുണ്ട് ഇത്ര ഏക്കർ റബ്ബർ ഉണ്ടെന്നൊക്കെ പറഞ്ഞതിലൊന്നും ഒരു അർത്ഥമില്ല മനസ്സിൽ എന്തുണ്ട് ഈശ്വര വിശ്വാസം ഉണ്ടോ രക്ഷപ്പെട്ടു അതുകൊണ്ട് പറഞ്ഞത് ലോകവ്യവഹാരകാരിയാം ജീവന് പഞ്ചഭൂതങ്ങളിലുള്ള സ്വാത്വികാംശ സഞ്ചിതം ജ്ഞാനേന്ദ്രിയ പഞ്ചകം രാമ ഇനി ഇതിലും ഇതെന്താ വേണ്ടത് ശ്രീരാമനോട് പരമശിവൻ പറയുന്നു ലോകവ്യവഹാരകാരിയാം ജീവന് പഞ്ചഭൂതങ്ങളിലുള്ള സ്വാത്വികാംശ സഞ്ചിതം എത്രത്തോളം സാത്വിക ഗുണമുണ്ട് അതിനനുസരിച്ചിട്ടാണ് ബുദ്ധിയുടെ വൈഭവം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ 85% തമോഗുണപ്രധാനിയാണ് എന്ന് വന്നാൽ എനിക്ക് 15% ബുദ്ധി ഉണ്ടാവുള്ളൂ ഞാൻ രജോഗുണപ്രധാനിയാണ് എന്ന് ഷടിച്ചാലും എനിക്ക് 15 ഉണ്ടാവുള്ളൂ നേരെ മറിച്ച് സാത്വിക ഗുണമുള്ളവനാണെന്ന് പറഞ്ഞാലോ ഒരു ആവറേജ് ഒരു 85% എന്തുണ്ടാവും ബുദ്ധി ഉണ്ടാവും ഇത് മനസ്സിലാക്കണം എപ്പോഴും ഏത് ലോകവ്യവഹാരകാരിയാം ജീവന് പഞ്ചഭൂതങ്ങളിലുള്ള പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞാൽ ആകാശം വായു അഗ്നി ജലം ഭൂമി ആ പഞ്ചഭൂതങ്ങളിലുള്ള സാത്വികാംശ സഞ്ചിതം ജ്ഞാനേന്ദ്രിയ പഞ്ചകം 5 ഇന്ദ്രിയങ്ങൾ ജ്ഞാനം ഉണ്ടാക്കണമാണ് നല്ലത് കാണുക എന്നുള്ളതും നല്ലത് കേൾക്കുക നല്ലത് രസിക്കുക നല്ലത് അനുഭവിക്കുക ഈ നല്ലത് നല്ലതൊക്കെ സാത്വിക ഗുണമാണെന്ന് മനസ്സിലാക്കിയാൽ മതി ചീത്തയൊക്കെയോ തമോ ഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും അതുകൊണ്ടാണ് അവർ ആകാശഭൂതത്തിലുള്ള സ്വാത്വികാംശം ആകുന്നത് ശ്രവണേന്ദ്രിയമെന്നതും ഇനി ആ 5 വെവ്വേറെ പറയാം ആകാശഭൂതത്തിലുള്ള സാത്വികാംശം വാനം ആകാശത്തിൻ്റെ സ്വാത്വികാംശം ആണ് ആ ശ്രവണേന്ദ്രിയമെന്നതും ചെവി എന്നുള്ളത് പാർത്ഥിവ സത്വമാകാ അംശമാകുന്നു നാസികം പാർത്ഥിവ സത്വം ഭൂമിയുടെ തത്വം സാത്വികാംശമാണ് എൻ്റെ നാസിക അതായത് മണക്കുക എന്നുള്ളത് അത് ഈ പഞ്ചോപചാര പൂ ചെയ്യുമ്പോൾ ഈ ഭൂമിയുടെ ഗുണം കാണിക്കുക ധൂപത്തിലാണ് ധൂപം അത് പീഠത്തിലേ കാണിക്കാൻ പാടുള്ളൂ മൂർത്തിയുടെ മുഖത്ത് കാണിക്കരുത് മൂർത്തിയുടെ കണ്ണിൻ്റെ അവിടെ കാണിക്കുക തേജസ് ഏത് കൊടിവളക്ക് കാണിക്കും
അപ്പൊ പാർത്ഥിവസത്വം അംശമാകുന്നു നാസികം പേർത്തും ശ്രവിക്കൽ ശ്രവിക്ക ജലസ്തമാം സത്വാംശം. ജലം പഞ്ചഭൂതങ്ങളിലൊന്നാണ്, അതിൻ്റെ സത്വാംശം ഷഡ്രസത്തെയും അറിഞ്ഞിടുവാനുള്ള ആറ് രസങ്ങളെ അറിയാൻ, അതായത് കക്കിയ മധുരിക്കുക എരിയുക പുളിക്കുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നാവാണ്, അത് ജലതത്വത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ജിഹ്വേന്ദ്രിയം പിന്നെ ആഗ്നേയമാം സത്വാശം. ജിഹ്വ നാവ് എന്നർത്ഥം. ആ ഇന്ദ്രിയം ആഗ്നേയം എന്ന് പറഞ്ഞെന്താ, അത് വലിയൊരു അർത്ഥമുള്ളതാ. ആഗ്നേയം എന്ന് പറയണമെങ്കിലേ തീയെന്നർത്ഥം. കാരണം നാവ് സത്യത്തിൽ തണുത്ത ദ്രാവകത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് എങ്കിൽ കൂടി സംഗതി തല്ലുകൊള്ളാനും തല്ലുകൊള്ളിക്കാനും മറ്റുള്ളവരെ തല്ലിക്കാനും തല്ലുകൊള്ളാതെയിരിക്കാനും ഉപയോഗിക്കും. പറയണത് ചൂട് വർത്തമാനങ്ങളാണ് വായി കൂടെ വരണത് വിചാരിച്ചാൽ നമ്മൾ കുഴങ്ങി ഇല്ലേ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒന്ന് എന്തായി, ആകാശഭൂതത്തിലുള്ള സാത്വികാംശം ശ്രവണേന്ദ്രിയായിട്ട് മാറി, പാർത്ഥിവസത്വം ഭൂമിയുടെ സത്വാംശമാണ് നാസികയിലുള്ളത്, പിന്നെ കേൾക്കുക എന്നുള്ളത് സത്വാം, പേർത്തും ശ്രവിക്കുക ജലസ്തമാം, അതായത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് പറഞ്ഞത്, എന്നിട്ട് ജലസ്തമാം സത്വാസം, ജലത്തിൻ്റെ സാത്വിക അംശമാണ് ഷഡ് സത്തയും അറിഞ്ഞിടുവാനുള്ള ജിഹ്വേന്ദ്രിയ നാവ്. ജിഹ്വേന്ദ്രിയ പിന്നെ ആഗ്നേയം. എൻ്റെ ചെറിയൊരു തെറ്റുപറ്റി, ഞാനത് കോമ ഇടണം, കോമ ഇട്ടില്ല, കോമ ഇടാൻ മനസ്സ് പറഞ്ഞു, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പേർത്തും ശ്രവിക്കുക, ജലസ്തമാം സത്വം ആണ് ഏത്, നന്നായിട്ട് മനസ്സിലാക്കൂ, ഷഡ് സത്തെയും ആറ് രസങ്ങളെയും അറിയുവാനുള്ള ജിഹ്വേന്ദ്രിയം നാവ്. പിന്നെ ആഗ്നേയമാം സത്വാംശം അടുത്തേലാണ് വരണത്. സോറി. അപ്പോൾ ഒന്ന് പിന്നെ ആകാശഭൂതായി, രണ്ടാമത് പിന്നെ എന്താണ് പറയുക, ശ്രവണേന്ദ്രിയം ആയി, പിന്നെ പാർത്ഥിവസത്വം നാസിക മൂന്നായി, പിന്നെ പേർത്തും ശ്രവിക്കാൻ ജലസ്തമാം, ജലസ്തമാം സത്വാംശം ജിഹ്വേന്ദ്രിയായി, ഇനി ആഗ്നേയമാം സത്വാംശം, അഗ്നിയുടെ സത്വാംശം എന്താ, രൂപവിലോകന സമാധാനമാം നേത്രം. അതായത് ആകാശം കാറ്റ് അഗ്നി ജലം ഭൂമി എന്നുള്ള ഓർഡറിലല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്, ആദ്യം ആകാശം എന്ന് പറഞ്ഞു, പിന്നെ ഭൂമി അല്ല പിന്നെ അതെ അതെ ആകാശമാണ് പിന്നെ ശ്രവണേന്ദ്രിയം, ആകാശമാണ് ശ്രവണേന്ദ്രിയം, പിന്നെ പാർത്ഥിവം ഭൂമി സംബന്ധമായിട്ട് ഉള്ളതാണ് നാസിക. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക, ജലസ്തമാം സത്വാംശമാണ് ജിഹ്വേന്ദ്രിയം. അത് കഴിഞ്ഞ് ആഗ്നേയമാം സത്വാംശമാണ് നേത്രം. രൂപവിലോകന സാധനം എന്നാ പറഞ്ഞത്, രൂപം ആലോചിക്കുക, വിലോകന സാധനമാം നേത്രം. പാവനമാരുതസത്വം ത്വഗ്ഗിന്ദ്രിയം പിന്നെയാണ് കാറ്റിൻ്റെ വരുന്നത്. പാവനമാരുത തസത്വം ത്വഗ്ഗിന്ദ്രിയം അഞ്ചാമത്തത്. ത്വഗ്ഗിന്ദ്രിയം ഭൂതൗക സത്വഗുണാംശങ്ങളിൽ നിന്ന്, ഭൂതൗക കൂട്ടെന്നർത്ഥം, ഭൂത ഔക സത്വഗുണാംശങ്ങളിൽ നിന്ന് ജാതമാജ്ഞാനേന്ദ്രിയം അതോ ഭൗതികം. ശ്രദ്ധിക്കണം, ജാതമാം ജ്ഞാനേന്ദ്രിയം അതോ ഭൗതികം, ലൗകികമാണ് ഏത്, ഭൂതൗക സത്വഗുണം. ഇനി ആത്മീയമായ സത്വഗുണം എന്താന്ന് പറയും, പഞ്ചഭൂതങ്ങളിലും വിളങ്ങിയിടുന്നോരഞ്ജിത സത്വഗുണം ഏകരൂപമായി തീർന്ന് അതു ബുദ്ധി മനസ്സുകളാകുന്നു. ബുദ്ധിയാണ് മനസ്സും
ബുദ്ധ അല്ല അതെ പിന്നെ പഞ്ചഭൂതങ്ങളിലും വിളങ്ങിയിടുന്ന ഒരു അഞ്ചിത സത്വഗുണം ഏകരൂപമായി തീർന്നത് ബുദ്ധി മനസ്സുകളാകുന്നു എന്ന് ദൃഢമായി ധരിച്ചിടുക രാമ. ഹേ രാമചന്ദ്ര പ്രഭു എന്നല്ല, കാരണം ശിവനാണ് പറഞ്ഞു കൊടുക്കുന്നത്, ശ്രീരാമചന്ദ്ര തന്നെയുള്ളൂ. ദൃഢമായി ധരിച്ചിടുക രാമ, നിശ്ചയരൂപിണിയാകുന്നിതു ബുദ്ധി. അപ്പോഴും സ്ത്രീലിംഗമാണ് പറഞ്ഞത്, നിശ്ചയരൂപിണിയാകുന്നതു ബുദ്ധി, നിശ്ചയം കൂടാതലയുന്നതു മനം. മൈ ഗോഡ്, എന്താണ് ഒരു മനസ്സിലായോ? നിശ്ചയരൂപിണിയാകുന്ന ബുദ്ധി, നിശ്ചയം കൂടാതലയുന്നതു മനം. നിശ്ചയം കൂടാതെ അലക്ഷ്യമായിട്ട് ലക്ഷ്യമില്ലാതെ കണ്ടാണ് മനസ്സ്. അപ്പം മനസ്സിന് ലക്ഷ്യം കൊടുക്കണം. എന്താ കൊടുക്കുക? ഈശ്വരനെ ലാക്കാക്കിയിട്ട്, ഈശ്വരീയതനെ ലാക്കാക്കിയിട്ട് കൊടുക്കുക. അപ്പം എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. നിശ്ചയരൂപിണിയാകുന്നതു ബുദ്ധി, നിശ്ചയം കൂടാതലയുന്നതു മനം. വ്യോമാതിഭൂതരജോ ഗുണമോരോന്നായി, വ്യോമാതിഭൂതരജോ ഗുണമോരോന്നായി വാഗ്വാദി കർമ്മേന്ദ്രിയങ്ങളായി തീർന്ന്. ഒരു ട്രാൻസ്ഫോർമേഷനാണ് പറഞ്ഞത്. വ്യോമാതി ഭൂതരജോ ഗുണം ഓരോന്നായിട്ട് വാഗ്വാദി കർമ്മേന്ദ്രിയങ്ങളായി തീരുന്നു. എല്ലാറ്റിലും ചേർന്നിരിക്കും രജോ ഗുണം, എല്ലാം ഒരുമിച്ചതാം പ്രാണപഞ്ചകം. ഒരു എസ്സേ, ഒരു എസ്സേ എഴുതുന്ന കൂട്ടത്തിലാണ് പതിനാലാമത്തെ. 15-16 ഉള്ളൂ, ഇതിൽ 18 ഇല്ല. 18 ചാപ്റ്ററില്ല, 16 ഉള്ളു. ഞാൻ അറിയാതെ കണ്ട് 18 എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം മാന്യ ശ്രോതാക്കൾ. അപ്പം എന്തായി? വാഗ്വാദി കർമ്മേന്ദ്രിയങ്ങളായിത്തീരുന്നു. ഏത്? വ്യോമാതിഭൂതരജോ ഗുണമോരോന്നായി വാഗ്വാദി കർമ്മേന്ദ്രിയങ്ങളായിത്തീരുന്നു. എല്ലാറ്റിലും ചേർന്നിരിക്കും രജോ ഗുണം, എല്ലാം ഒരുമിച്ചതാം പ്രാണപഞ്ചം. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഇത് സ്ഥിതി ചെയ്യണത് നമ്മുടെ ശരീരത്തിലാണ്, വ്യഷ്ടി രൂപേണ, സമഷ്ടി രൂപേണ പ്രപഞ്ചത്തിലും. ഇതിൻ്റെ രണ്ടിൻ്റെ നിയാമകനാരാ? ജഗതീശ്വരൻ, ജഗത്തിൻ്റെ ഈശ്വരൻ. എല്ലാം ഒരുമിച്ചതാം പ്രാണപഞ്ചകം. ഏവം 17 സാധനം കൂടിയ, 17 സാധനങ്ങളെ പറ്റി പറഞ്ഞു എന്നാ പറഞ്ഞത്. ഏവം 17 സാധനം കൂടിയതാകുന്ന ലിംഗശരീരമെന്നുള്ളതും, ലിംഗശരീരം സാക്ഷി ചൈതന്യം സൂക്ഷ്മശരീരവും, സാക്ഷി ചൈതന്യമാണ് സൂക്ഷ്മശരീരം. സൂക്ഷ്മത്തിൽ അന്യോന്യമധ്യ സമാർന്നുടൻ, സൂക്ഷ്മത്തിൽ അന്യോന്യം മധ്യാസമാർന്നുടൻ നിൽക്കയാൽ ജാഗ്രതാവസ്ഥയിങ്കൽ ഭോഗഭോക്തൃത്വം ആനന്ദകോശമടയുന്നു. ആനന്ദകോശമാണ് എന്ത് ചെയ്യുന്നത്? ആനന്ദം അനുഭവിക്കുന്നത്. നാനാവിധ പുണ്യപാപകർമ്മങ്ങളാൽ, പലതരത്തിലുള്ള പുണ്യപാപകർമ്മങ്ങളാൽ ന്യൂനാധിക ഭേദസൗഖ്യ ദുഃഖങ്ങളെ, പലതരത്തിലുള്ള സുഖദുഃഖങ്ങൾ ഉണ്ടാവണമെന്ന് പറയണു. ന്യൂനാധിക തെറ്റുകളോടുകൂടിയ കർമ്മങ്ങളാണ് അതിന് കാരണം. ശരിയായ കർമ്മങ്ങൾ ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഭോക്തൃത്വമാനന്ദകോശമടയുന്നു നാനാവിധ പുണ്യപാപകർമ്മങ്ങളാൽ ന്യൂനാധിക ഭേദസൗഖ്യം സൗഖ്യദുഃഖങ്ങളെ എല്ലാം അനുഭവിച്ചിടുന്നിതോ ജീവൻ. ഇതൊക്കെ അനുഭവിക്കുന്നതാരാ? ജീവൻ. അപ്പോൾ ഈ ജീവൻ്റെ ദുഃഖം മറയ്ക്കാനാണ് അനസ്തേഷ്യ കുത്തിവെക്കുന്നത്. ഒരു ഓപ്പറേഷൻ വരുമ്പോൾ നിലവിളിക്കും, അപ്പോൾ ഓർമ്മയില്ലാതെ കിടത്തുകയാണോ അനസ്തേഷ്യ. അത് രണ്ട് തരമുണ്ട്. കാലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാല് ധരിപ്പിക്കണ ഒരു പരിപാടിയുണ്ട്.
അല്ലെങ്കിൽ പിന്നെ ക്ലോറോഫം തന്നിട്ട് മയക്കും. അതിനാണ് അനസ്തേഷ്യസ്റ്റ് എന്ന് പറയും, അനസ്തേഷ്യ ഡോക്ടർ. എല്ലാം അനുഭവിച്ചിടുന്നീതോ ജീവൻ സ്വർലോക ഭൂലോക സഞ്ചാരയുക്തനായി. ഇത് പാസ്പോർട്ടൊന്നും വേണ്ട. എല്ലാം അനുഭവിച്ചിടുന്നിതു ജീവൻ സ്വർലോക ഭൂലോക സഞ്ചാരയുക്തനായി അന്ധകരണത്തോടുള്ളൊരധ്യാസമം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റാണ്. അന്ധകരണം എന്ന് പറഞ്ഞ എന്താ? മനസ്സ്, ബുദ്ധി, ചിതാകാശം, അഹങ്കാരം. മനസ്സ്, ബുദ്ധി, ചിതാകാശം, അഹങ്കാരം. മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം എന്ന് പറയും. അന്ധകരണത്തോടുള്ളൊരധ്യാസമാം, അറിവില്ലായ്മാം, ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് സുഷുപ്തിയിൽ. അപ്പോൾ അന്ധകാരത്തിനെ പറ്റിയിട്ടോ അന്ധതേനെ പറ്റിയിട്ടോ അറിവില്ലായ്മയെ പറ്റിയിട്ടോ ഉള്ളതിനെ ബന്ധം ഉപേക്ഷിക്കുക, അതിനെപ്പറ്റി പറയരുത്, അതിനെപ്പറ്റി സംസാരിക്കരുതെന്ന്. ഈശ്വരാംശം എന്നിൽ കമ്മിയാണെന്ന് ഒരിക്കലും പറയരുത്. ഞാൻ ഭാഗ്യവാനല്ല എന്ന് ഒരിക്കലും പറയരുത്. നാം ഭാഗ്യവാൻ അല്ല എന്ന് വേറൊരാൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി മണ്ഡലം ഒന്ന് നേരാക്കിയിട്ട് ഈ പറഞ്ഞ ആൾക്കാർ കൊണ്ട് തന്നെ നമ്മൾ കേമന്മാരാണ് എന്ന് പറയിപ്പിക്കാൻ പറ്റും. ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ സ്കൂളിലെ കേട്ടെഴുത്തുണ്ട്. അധ്യാപകൻ പറഞ്ഞത് കേട്ടെഴുതണം. എന്നിട്ട് 5 കുട്ടികൾ, ഒന്നാമതിരിക്കുന്ന ആളുടെ പേപ്പർ 5-ാമത്തെ ആൾ, 2-ാമത്തെ കുട്ടികളേത് 6-ാമത്തത്, 3-ാമത്തേന് പിന്നെ 8-ാമത്തത്, 4-ാമത്തവൻ 9-ാമത്തത്, 5-ാമത്തവൻ 10-ാളുടെ മക്കൾ. ഇങ്ങനെ ഒരു പേരെഴുതിയുണ്ടാവും. എന്നിട്ട് മാഷ് വായിക്കും, ഇന്ന ചോദ്യത്തിന് ഉത്തരം ഇന്നത്, അത് എഴുതിയവരൊക്കെ ടിക്ക് മാർക്ക് ചെയ്യുക. അതാണ് ഈ കേട്ടെഴുത്ത് എന്ന് പറയും. ഷോർട്ട് ഹാൻഡ് കേട്ടെഴുത്തായിരുന്നു. അപ്പോൾ എന്തതൊക്കെ പറയാൻ കാരണം? ഈ ആത്മാവിനെ പറ്റി മനസ്സിലാക്കണുണ്ട്, അതറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാം അനുഭവിച്ചിടും നിത് ജീവൻ സ്വർലോക ഭൂലോക സഞ്ചാരയുക്തനായി അന്ധകരണത്തോടുള്ളൊരധ്യാസമാം, ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് സുഷുപ്തിയിൽ, നല്ല ഉറക്കത്തിൽ, കാരണാജ്ഞാനസമേതനായി തന്നെ, കാരണ അജ്ഞാനസമേതനായി തന്നെ കാരണത്തോട് ലയിക്കുന്ന നേരത്ത്. അതായത് പഞ്ചേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളാണെങ്കിലും ജ്ഞാനേന്ദ്രിയങ്ങളാണെങ്കിലും സുഷുപ്തിയിൽ ഈശ്വരന് ലയിക്കും. ഒന്നും അറിയില്ല, കയ്യും കാലൊക്കെ നിർജീവമാവും. പണ്ട് വികൃതി കാണിക്കുമ്പോൾ ഈ കല്ലുപ്പിൽ നൂലിട്ടിട്ട് ഉറങ്ങുന്ന ആൾക്കാരെ ചുണ്ടത്ത് ഇങ്ങനെ തൊട്ട് കൊടുക്കും നൂലിട്ടിട്ട്, അപ്പം നാക്കിങ്ങനെ വരും പുറത്തേക്ക്. അത് കുറച്ച് മെല്ലെ രസം കിട്ടാൻ തുടങ്ങി വെച്ചാൽ തല തന്നെ പൊണ്ണു, ഹിപ്നോട്ടിസം ചെയ്ത മാതിരി. പട്ടാമ്പി ചെയ്തു എന്നല്ല പൊണ്ണത്, പട്ടാമ്പി കൂട്ടു നിന്നിട്ടുണ്ട് അജ്ഞാന അന്ധകാരത്തിലുള്ള ബാലാവസ്ഥയിൽ തല്ലും കൊണ്ടിട്ടുണ്ട്, അങ്ങനെയുണ്ട്, ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ചീരത് എന്നുള്ള പശ്ചാത്താപത്തോട് കൂടിയിട്ട് പിന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സാക്ഷിയായി വർത്തിച്ചിടുന്നത് ജീവൻ സാക്ഷാൽ പരമാത്മാവിനില്ല സുഖദുഃഖം. അപ്പോൾ നമ്മൾ ജീവനായിട്ട് അതപ്പതിക്കുമ്പോൾ സുഖദുഃഖങ്ങൾ ഉണ്ടാവും. ആത്മാവ് പരമാത്മാവായിട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴോ ആനന്ദം പരമാനന്ദം. അപ്പോൾ നമ്മൾക്ക് നമ്മളൊരു ശരാശരി ഒരാളെ അനലൈസ് ചെയ്യാം. അപ്പോൾ മനസ്സിലാവും കൂടുതൽ ലൗകികമായ കാര്യങ്ങളാണോ ചെയ്യണത് സുഖദുഃഖങ്ങളുണ്ടാവും. ആരൊക്കെയാണ് ആത്മീയ പദത്തിൽ സഞ്ചരിക്കണത് അവർക്ക് പല പോരായ്മകളുണ്ടെങ്കിലും ആനന്ദം പരമാനന്ദം സച്ചിദാനന്ദം അവർക്ക് പ്രശ്നമില്ല. അവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവര് അവരുടെ ദുഃഖത്തിനെ കൺട്രോൾ ചെയ്യും. നമ്മളോ ദുഃഖം വരേണ്ട താമസം അതിനെ പൊലിപ്പിക്കും, ഇരട്ടിപ്പിക്കും, മൾട്ടിപ്ലിസിറ്റി ചെയ്യും. അപ്പോൾ വീക്ക് മൈൻഡായിട്ടുള്ളവരുടെ കയ്യിലാണ് ജാസ്തി
ഈ ദുഃഖം എന്നുള്ള സബ്ജക്റ്റ് പോയി വീഴുക. നല്ല ബുദ്ധി, അപാര ബുദ്ധിയുള്ള ആൾക്ക് പിന്നെ എന്താന്നാ പറയുക, ഈ മായ അല്ലെങ്കിൽ അജ്ഞാനം ബാധകമല്ലെന്നാ പറഞ്ഞത്. അപ്പം എന്താ ഇവിടെ, സാക്ഷാൽ പരമാത്മാവിനില്ല സുഖദുഃഖം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താം നമ്മൾക്ക്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾക്ക് 128-ാമത്തെ എപ്പിസോഡാണ് ഇത് വരിക. ഏവരും ബദ്ധശ്രദ്ധയോടുകൂടി ഇരുന്ന് ഈശ്വരോപാസന ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞതിനേക്കാളൊക്കെ കൂടി 903 നിൽക്കുകയാണ്. നിങ്ങളിൽ പലരുടെയും നല്ല ഫ്രണ്ട്സിനെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് വേഗം എൻ്റെ ലെവലിലേക്ക് എത്താം, 1000 ക്രോസ് ചെയ്യാം. അത് എനിക്ക് ലാഭകരമാണ്, പക്ഷേ നിങ്ങൾക്ക് ലാഭം വേണമെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് വേണം. കേട്ടാലേ അതിനുള്ള ഔചിത്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം, നാളെ കാണാം.